ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തലശ്ശേരിക്കാരുടെ സൽക്കാരങ്ങളിൽ നമ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് ഈ മുട്ടമാല പുതിയപ്പിളമാർഗ്ഗമൊക്കെ നിർബന്ധമായിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു ഐറ്റാണിത് എന്നാൽ പിന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അതിനായിട്ട് ഇവിടെ പത്ത് കോഴിമുട്ടയും ആറ് താറാമുട്ടയും എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമുള്ള മുട്ട എടുത്ത് ചെയ്യാം ഇതിപ്പോൾ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു ഉള്ളൂ താറാ മുട്ടയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നാകുക എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് രണ്ട് മിക്സ് ആയിട്ട് എടുത്തു ഉള്ളൂ അപ്പോൾ ഇതാ ഇതിൽ പോലെ മുട്ടയുടെ മഞ്ഞ വേറെയും വെള്ള വേറെയും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പൊട്ടിച്ച് ഇതുപോലെ എടുത്ത് രണ്ട് കയ്യിലും മാറി മാറി ഇടുമ്പം തന്നെ അതിൻ്റെ വെള്ളം വേറെയായിട്ട് വരും എന്നിട്ട് ഇത് അതിൻ്റെ മണ് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ പാത്രമുണ്ട് എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മഞ്ഞ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തത്തിൽ പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതാ ആ മാല വലിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലും ഓൾസുള്ള ഒരു അടപ്പും എടുത്തിട്ടുണ്ട് വിമിൻ്റെയൊക്കെ ബോട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതാ മുട്ടയുടെ മണ്ണ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ആ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ആക്കി ചെയ്യുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് മാല വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതുപോലത്തെ നല്ല പരന്ന പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ള അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരുന്നൂറ് ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ഗ്ലാസ്സോളം വരും അത്രയും പഞ്ചസാരയും കൂടി ഏഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ടെടുക്കുക ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് കിട്ടണം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കയ്യിൽ പറ്റുന്ന ആ ഒരു പരുവത്തിലായാൽ മതി നല്ല ടൈറ്റ് ഒന്നും ആയി പോകരുത് ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വരുന്ന ആ ഒരു ടൈമിൽ മാല ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വലിച്ചു കൊടുക്കുക കൈവയ്ക്കാതെ മാലയുടെ ആ ഷേപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതിൽ കാണുന്ന പോലെ തന്നെ റൗണ്ടായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നാലും അത്രേ ആ മാലയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ മുട്ടമാല നല്ല പെർഫെക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം റെഡി ആവേണ്ടത് ആ പഞ്ചസാര ലൈനിയുടെ കൺസിസ്റ്റൻസി അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പഞ്ചസാരയും വെള്ളമൊക്കെ എടുക്കുന്നത് കറക്റ്റ് അളവിൽ തന്നെ ആയി പോവുക അല്ലെങ്കിൽ അത് നന്നായിട്ട് തിക്കാകാനൊക്കെ ചാൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ജസ്റ്റ് പറ്റുന്ന ആ ഒരു പരുവത്തിലായാൽ മതി നല്ലപോലെ ബബിൾസ് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ മാല ഇതുപോലെ വലിച്ചു കൊടുക്കുക ഇനി ഇതായതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് സെക്കൻഡോളം വെച്ച് കൊടുക്കേണ്ടു ഇതുപോലെ പത വരുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിന് മേലെ കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് കോരി എടുക്കാവുന്നതാണ് കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു പതയൊക്കെ അടങ്ങി വരും അപ്പോൾ നമുക്കിതിങ്ങ് പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടിത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതാ കുറച്ചുകൂടി മുട്ടയുടെ മന്ന ബോട്ടിൽ നിറച്ചിട്ട് അടുത്ത ട്രിപ്പ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കുറച്ച് മുട്ടക്കൊക്കെ നമ്മളിങ്ങനെ മാല വലിക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും സർക്കാരങ്ങൾക്കൊക്കെ കുറച്ച് അധികമാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഇത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് അധികം ഇതുണ്ടാക്കുന്ന കുറച്ച് പ്രായ ആൾക്കാരായിരിക്കും എന്താണെന്നു വെച്ചാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷേ ഇത് ഇത്ര സിമ്പിളാണെന്നുള്ള കാര്യം ഇപ്പാണ് മനസ്സിലായത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ മുട്ടമാല ഇതുപോലെ വലിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു സ്റ്റിക്കോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചൂടോടെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇത് നല്ലോണം പറ്റി പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാല പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയുടെ വെള്ളം വെച്ച് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഇനി പിന്നാണെ തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ പിന്നാണ് തപ്പെന്നു പറയുക ഇനി മറ്റെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ മുട്ടയുടെ വെള്ളം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാല വലച്ച ആ ഒരു പഞ്ചസാരയുടെ മിക്സി അല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാകുമ്പോൾ വേസ്റ്റ് ആവില്ല പഞ്ചസാര ചേർക്കുന്നതിന് പകരം അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈവച്ചിട്ടോ മിക്സിയിലോ ഒക്കെ അടിച്ചെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ കൊണ്ട് ബീറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളു ഇനി ഒരു സ്റ്റീമറിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ആർ കെ ജിയും കൂടി പുരട്ടി കൊടുക്കുക ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ഇരുപത് മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്ക് റെഡിയായി വരും അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക അപ്പോൾ ഇതാ പറ്റുന്നൊന്നുമില്ല നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂടി വെച്ച് ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇത് ആ മാല അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെയാണ് തപ്പത്തിൻ്റെ ഇതുപോലെ മാല ഇങ്ങനെ മാലിങ്ങനെ വെച്ചുകൊടുക്കുക ചെറിയും കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടാവും അതില്ലാത്തത് കൊണ്ട് വെച്ചുകൊടുത്തിട്ടില്ല അപ്പം അത്രേ ഉള്ളൂ കഴിച്ചവർക്കൊക്കെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് മുട്ടമാല തലശ്ശേരിയിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ മലബാർ ഏരിയയിൽ മൊത്തത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് മുട്ടമാല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക